ഹലോ മക്കളെ, സി ടി 2024 എക്സാം ഒക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും വന്നു. ഐ സി ആർ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വന്നു. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പല കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചില ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട് അല്ലേ. അതായത് പല കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, അത്ര ഒരു ടോപ്പ് ലെവലിലോട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യണം, പിന്നെയും ചിലപ്പോൾ മോപ്പപ്പിന് വേണ്ടിയും സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയും ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തോളൂ, അതിലൊരു ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രാം ഫുള്ള് കഴിയുന്നവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം എന്താ, നിങ്ങൾക്ക് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മോപ്പപ്പ് സ്പോട്ടും കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഡിസംബർ ആവും. ഓക്കെ, അപ്പോൾ ഈ ഡിസംബർ ആയിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സീറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കേണ്ടി വരും അല്ലേ. ഒന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ വേറെ ഒരു കോഴ്സിന് വേണ്ടി പോകേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ആകെയുള്ള ഒരു ചോയ്സ് എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ മുമ്പിലുള്ള ആകെ ഒരു ചോയ്സ് എന്താണ്, 4 മന്ത്സ് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 4 മന്ത്സിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങിയോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മോഡ് നിങ്ങൾ നോക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും കുട്ടികൾക്ക് മെയിനായിട്ട് നേരിടാൻ പോകുന്ന ഡിഫിക്കൾട്ടി എന്താണെന്ന് വെച്ചാൽ, ഈ 4 മാസം കൊണ്ട് ഒരിക്കലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റേഴ്സ് അഥവാ മാത്സ് എഴുതുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ മാത്സ് ഈ ചാപ്റ്റേഴ്സ് ഒന്നും എന്ത് ചെയ്തെന്ന് വരത്തില്ല, കംപ്ലീറ്റ് ആയെന്ന് വരത്തില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആകാത്തതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഡ്മിഷൻസ് നിങ്ങളുടെ അടുത്ത വർഷവും ഇതേ ട്രെൻഡ് ഇപ്പോൾ ഉണ്ടായി, ഇതേ ഒരു മാർക്കിൻ്റെ വ്യതിയാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അന്നും കാണാൻ പറ്റും. മാർക്ക് കുറവായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്നും കാണാൻ കഴിയും. അങ്ങനെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് സ്വാഭാവികമായിട്ടും കുറയും. റാങ്ക് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അഡ്മിഷൻസ് എന്ത് ചെയ്തില്ല, ഈ വർഷം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എനിക്ക്, മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, റെഡിയാകുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നോക്കുക, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കുകയാണ് സി ടി 2025 എന്ന് പറഞ്ഞ എൻട്രൻസ് പ്രോഗ്രാം. ഈ ഒരു എൻട്രൻസ് പ്രോഗ്രാമിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നു 100% റിസൾട്ട്. എന്തുകൊണ്ടാണ് സാർ, എന്തുകൊണ്ടാണ് 100% റിസൾട്ട് കൺഫേം ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആദ്യത്തെ 100 സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അഡ്മിഷൻസ് കൊടുക്കുന്നുള്ളൂ. നമുക്കിവിടെ 100, 1000 വേണ്ട, 10,000 വേണ്ട നമുക്ക് അഡ്മിഷൻ. നമുക്ക് ആകെ 100 സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഈ 100 സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ഇവരെ ഫുള്ളായിട്ട് ഗൈഡ് ചെയ്യുക, ഇവരെ ഇവരുടെ എയിമിലോട്ട് എത്തിക്കുക, ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ 100 ആദ്യത്തെ 100 കുട്ടികൾ മാത്രം, ഇത് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒന്നും വയ്ക്കുന്നില്ല. ഓക്കെ, അതായത് പ്ലസ് ടു കഴിഞ്ഞിരിക്കണം, ഒരു കുട്ടിയായിരിക്കണം. പ്ലസ് വണ്ണിലുള്ള കുട്ടികളൊന്നും ജോയിൻ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഈ വർഷം എക്സാം എഴുതാൻ കഴിയത്തില്ല. പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഈ ഒരു ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾ മാർക്ക് പ്ലസ് ടു മാർക്ക് കുറഞ്ഞ കുട്ടിയായിക്കൊണ്ടേ, പ്ലസ് ടു മാർക്ക് ഒരുപാട് കൂടിയ 100% വാങ്ങിച്ച കുട്ടിയായിക്കൊണ്ടേ, ഇതൊന്നും നമ്മുടെ ക്രൈറ്റീരിയയിൽ പെടുന്നില്ല. ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടീനെയും ഏറ്റവും മാർക്ക് കൂടിയ കുട്ടീനെയും ഒരുമിച്ച് കൺസിഡർ ചെയ്ത് ഒരേപോലെ പഠിപ്പിച്ച് നിങ്ങളുടെ സി ടി 2025 നല്ലൊരു റാങ്ക് എത്തിക്കുക, അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിലോട് നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഇതിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലാസ്സിലോട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ മാത്രമാണ് നിങ്ങൾ റെഡി ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെഡി നോക്കിക്കോളും. അങ്ങനെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് നടത്തുക എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പല കുട്ടികൾക്കും എന്ത് ചെയ്യും, ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കി, നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഡെയിലി ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ 2 hours ആയിരിക്കും. ഓക്കെ, ഡെയിലി 2 hours ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ പറയുന്നത്. അതും നമുക്ക് എന്തായിരിക്കും, ഈവനിങ്ങിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഓക്കെ, മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഒരു കുട്ടിയുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് നമ്മുടെ മോർണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ഈ അവേഴ്സിൽ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തതെന്ന് വരത്തില്ല, നിങ്ങൾക്ക് ക്ലാസ്സസ് പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ആ ഒരു എഫേർട്ട് ഇടാനുള്ള ടൈം എന്ന് പറയുമ്പോൾ ഈ മോർണിംഗ് അവേഴ്സാണ്. ആ മോർണിംഗ് അവേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ സാർ നിങ്ങൾ ചോദിക്കും, ഉച്ചയ്ക്ക് വെച്ചുകൂടെ? ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലധികം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളല്ലേ, ആരും എന്ത് ചെയ്തില്ല, ഇരുന്നെന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓൺലൈൻ ക്ലാസ് തുടങ്ങി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പോൾ അത് നമുക്ക് വേണ്ട. നമുക്ക് നിങ്ങളുടെ നല്ലൊരു അവർ വേണം, എന്നാൽ നിങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവർ വേണ്ട. നമ്മൾ എന്ത് ചെയ്യും, ഈവനിങ് 2 hours ആയിരിക്കും ക്ലാസ് നടത്തുക. അതും കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് 6 to 7 വരെ 1 hour ക്ലാസ്സും, അത് കഴിഞ്ഞിട്ട് 7:30 to 8:30 വരെ അടുത്ത അവർ ക്ലാസ്സുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ 2 ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം
ഓക്കെ, ഈ രണ്ട് ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് എന്താണ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും തുടങ്ങും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബേർഡൻ തരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യും തുടങ്ങും. ഈ 10 ക്വസ്റ്റ്യൻസ് ഗ്രാജുവലി എന്ത് ചെയ്യും, 10-15 ആവും, 15-20 ആവും. 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ന് പഠിച്ച ചാപ്റ്ററിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രി ആണെന്ന് പഠിക്കുന്നതെങ്കിൽ അന്ന് 10 ക്വസ്റ്റ്യൻ ഫിസിക്സ്, 10 ക്വസ്റ്റ്യൻ കെമിസ്ട്രി ആവുമ്പോൾ ടോട്ടൽ എത്രയായി, 20 ക്വസ്റ്റ്യൻസ് ആയി. നെക്സ്റ്റ് ദിവസം എന്താവും, നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി വേറെ ഫിസിക്സും ബയോളജിയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ഓഫ് ഈച്ച് സബ്ജക്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരാം. നിങ്ങൾ പഠിച്ച ജസ്റ്റ് പഠിച്ചിറങ്ങിയ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ലോണം തന്നെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായെന്ന് നിങ്ങൾക്കും അതേപോലെ ഞങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യുന്നതിലൂടെ കുട്ടികൾക്കുള്ള മറ്റൊരു ഗുണം എന്താണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഏതെങ്കിലും ഒരു ടോപ്പിക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ഡൗട്ട് തോന്നും. ഇത് നമ്മൾ ഈസി ടു ഹാർഡ് ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഡൗട്ട് ബോക്സ് ഉണ്ടാവും. ഡൗട്ട് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ആ ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും റിപ്ലൈ തരും. നിങ്ങളുടെ അതിനുള്ള സൊല്യൂഷൻ വീഡിയോ മോഡിലൂടെയോ ഓഡിയോ മോഡിലൂടെയോ അതല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള മോഡിലൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റ് ആയിട്ടുള്ള മോഡിലൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരുന്നതായിരിക്കും. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സും ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതോടെ കഴിയുന്നില്ല, ഇനി നമുക്ക് എന്തുകൊണ്ട്, നമുക്ക് പലതരം ടെസ്റ്റുകൾ നമ്മൾ വയ്ക്കുന്നുണ്ട്. വീക്ക്ലി ടെസ്റ്റസ് ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റസ് ഉണ്ടാവും, ഓൾസോ നിങ്ങളുടെ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാ നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഒരു കുട്ടി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഓരോ കുട്ടീനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പരിഗണിക്കുന്നതായിരിക്കും. ഓരോ 10 അല്ലെങ്കിൽ 20 കുട്ടികൾക്ക് ഒരു മെൻറ്റർ എന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കുട്ടി ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിലോ, നിങ്ങളുടെ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഒരു ദിവസം കുറഞ്ഞാലും മതി, നമ്മൾ എന്ത് ചെയ്യും ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പാരൻസിന് അതേ സമയത്തിന് എന്ത് ചെയ്യും കോൾ പോകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ശരിക്കും മക്കളിത് ആലോചിച്ച് മക്കളിത് കേട്ടിട്ട് കേൾക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളിത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, CVT 2025 നല്ലൊരു സ്കോർ വാങ്ങിച്ചിട്ട് കേരളത്തിലൊക്കെ കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളം ശരിക്കും ഞാൻ പറയാം, കേരളം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു നല്ല യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ ബെസ്റ്റ് നല്ല യൂണിവേഴ്സിറ്റി ആണ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ പറയത്തില്ല. ഓൾമോസ്റ്റ് 40 കേരളത്തിൻ്റെ റാങ്ക് വരുന്നത്. അപ്പം ആ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് എന്ത് ഹയർ റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റി ഇഷ്ടം പോലെ ICR ഡൽഹി ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമെന്ന് വെച്ചാൽ വളരെയധികമാണ്. ഓൾമോസ്റ്റ് 60-something സീറ്റ്സ് അവിടെ ബാക്കിയുള്ളൂ, എങ്കിൽ പോലും അവിടെ ഈ കോമ്പറ്റീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ICR ഡൽഹിയിലോട്ട് 2 seats മിനിമം നമ്മൾ എന്ത് ചെയ്യും വിട്ടിരിക്കും, അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വരിക. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത്, നമ്മുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന, നമ്മൾക്ക് ഒരു കുട്ടി ഒരു ക്ലാസ് ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ പോലും, ഒരു ക്ലാസ്സിൻ്റെ 70% താഴെയാണ് ആ കുട്ടി കാണുന്നതെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആപ്പിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾസോ കുട്ടികൾക്കുള്ള എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ എൻഗേജ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ നിങ്ങൾക്ക് പോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതായത് നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ടെസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് ഓപ്ഷൻ A, B, C, D എന്ന് പറഞ്ഞ് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും, അതിൽ ആ ഓപ്ഷൻ എ അത് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. കുട്ടികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ കാണാൻ കഴിയും, കുട്ടികൾ ആരാണ് ആദ്യം കുത്തിയത്, ആരാണ് പിന്നീട് കുത്തിയത്, ശരിയാക്കിയിട്ടുള്ള കുട്ടികളുടെ എണ്ണമൊക്കെ എന്ത് ചെയ്യാൻ വരും അവിടെ കാണാൻ കഴിയും. ഇതൊക്കെ കുട്ടികളെ കൂടുതലായിട്ട് എന്ത് ചെയ്യും ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അഥവാ ആ ഒരു പഠനത്തിലോട്ട് നിങ്ങൾ കൂടുതലായിട്ട് എൻഗേജ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മെയിനായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പേഴ്സണലൈസ് മെന്റർഷിപ്പിൻ്റെ കാര്യം എനിക്ക് ഇത്ര കൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേഴ്സണലൈസ് മെന്റർഷിപ്പ് എന്ന് പറയുമ്പം ജസ്റ്റ് 20 അഥവാ 10 നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും മാക്സിമം കുറച്ച് സ്റ്റുഡൻസിന് ഒരു മെൻറ്റർ എന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ 20 വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 10 തന്നെ നമ്മളൊരു മെൻറ്ററിനുണ്ട് വയ്ക്കും. അങ്ങനെ 10 വെച്ച് കഴിഞ്ഞാൽ 100 ഇൻഡിവിജ്വലായിട്ട് ഓരോ മെൻറ്ററും എന്ത് ചെയ്യും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ, നിങ്ങൾ എന്തൊക്കെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൾസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി സെറ്റ് ഓഫ് ഫാക്കൾട്ടീസ് എന്ത്
ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൾ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവരോട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്കുള്ള മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത്, മെയിൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഒരു അവസരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ലാതെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ രണ്ട് നമ്പർ കാണാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 9562428753 അല്ലെങ്കിൽ ഓക്കെ 6282582713 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൾ ചെയ്യുക. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഇപ്പോഴേ ഉറപ്പിച്ച് വെക്കുക. ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ടാകും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ 100 സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 19 സ്റ്റുഡൻസ് എന്തോ ഇപ്പോൾ തന്നെ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ആദ്യം വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ അഥവാ ഏതെങ്കിലും കുട്ടികൾക്ക് പിന്നെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മടിക്കാതിരിക്കുക. നിങ്ങൾ വാട്സപ്പിലോട് വരിക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകളായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള, ചിലപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്, വേറെ എന്തെങ്കിലും ഗൈഡ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് വേണ്ടി തരാം. അപ്പോൾ അങ്ങനത്തെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും നോക്കാം. അതുമാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ ആദ്യം വരുന്ന 100 കുട്ടികൾക്ക് നിങ്ങളുടെ സീറ്റ് കൺഫേം ആയിരിക്കും. ആ കുട്ടികൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഫീസ് സ്ട്രക്ചറാണ് എല്ലാവരും കാത്തിരിക്കുന്ന മെയിൻ ഇതായിരിക്കും. നമ്മുടെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മുടെ ഫീസ് സ്ട്രക്ചർ, നമ്മുടെ ഈ മൊത്തം കോഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ 25,000 എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, 25,000 നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ 25,000 rupees ഒന്നും ഇതിനുവേണ്ടി മുടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ കുട്ടികളുടെ ബെനിഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫീസ് വീണ്ടും കുറയ്ക്കുകയാണ്. നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, 15,000 rupees 25,000 rupees ഈ ഒരു കോഴ്സ് നമ്മൾ 15,000 rupees നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓൾസോ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഓഫേഴ്സ് ഇവിടെ കഴിയുന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ ഓണത്തോട് അനുബന്ധിച്ച് തന്നെ, നമ്മുടെ ഓണത്തിൻ്റെ സമ്മാനമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓണം 3,000 എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ 3,000 rupees ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കും. ദാറ്റ് ഈസ് നിങ്ങളുടെ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുമ്പം 12,000 rupees ആയിരിക്കും. ഓക്കെ, 12,000 rupees നിങ്ങളുടെ ഫുൾ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫെബ്രുവരിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, തീർത്തു തരും. എന്നിട്ട് ഇനിയുള്ള നിങ്ങളുടെ ഓപ്ഷൻസ് എന്താണ്, ഫെബ്രുവരിക്കുള്ളിൽ നിങ്ങളുടെ ഫുൾ കോഴ്സ് നമ്മൾ തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനിയുള്ളത് നിങ്ങൾക്ക് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓഫ്ലൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെൻറ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. അതാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ്. എനിക്കറിയാം ഓൺലൈൻ ക്ലാസ്സസ് ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, ചെറുതായിട്ടൊക്കെ ഉഴപ്പിയിട്ടുണ്ടാകും. ഉഴപ്പാനുള്ള ലൂപ്പ് ഹോൾസ് എല്ലാം നമ്മൾ അടച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നടത്തുക. എങ്കിൽ പോലും ഒരുപക്ഷെ ചില ടോപ്പിക്സുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തെന്ന് വരത്തില്ല, മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടെല്ലാം വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ത് ചെയ്യും, നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ലാസ്റ്റ് 2 months വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 months നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വരാൻ റെഡിയാണെങ്കിൽ, വരാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യും, റിവിഷൻ ക്ലാസ്സസും ടെസ്റ്റുകളും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 100% നിങ്ങൾക്ക് റിസൾട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി, അതും 100% റിസൾട്ട് എന്തായാലും എനിക്ക് വരും, എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ. പക്ഷേ 100% റിസൾട്ട് തന്നെ ടോപ്പിൽ നിങ്ങൾ വരണമെങ്കിൽ, ഓൾമോസ്റ്റ് 100 തന്നെ നിങ്ങളുടെ റാങ്കുകളും വരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓഫ്ലൈനിലോട്ട് വരിക. എന്തെന്നാൽ നിങ്ങളുടെ ഈ ഒരു ഓഫ്ലൈൻ മോഡിലൂടെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും. എന്തെന്നാൽ ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുണ്ടായിരിക്കും, ഞങ്ങളുടെ ഫാക്കൾട്ടീസ് ഉണ്ടായിരിക്കും, ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ വെച്ച് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. നിങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഗേൾസിന് സെപ്പറേറ്റ്, ബോയ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഉണ്ടാവും. ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും നടത്തുക. ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും.
എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാം, സ്പീഡിൽ കാര്യങ്ങൾ തീർക്കാം. അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനുവേണ്ടി നോക്കി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളെന്ന് പറയുമ്പം വളരെ കുറവാണ്. അപ്പോൾ ആദ്യം വരുന്ന 100 കുട്ടികളുടെ മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഉടനെ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.